നമസ്കാരം. മോൺസൺ മാവുങ്ങലിനെതിരെയുള്ള പരാതികൾ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ മോൺസൺ മാവുങ്ങളുടെ പുരാവസ്തു തട്ടിപ്പ് അന്വേഷിക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് ആവശ്യപ്പെടാൻ ADGP മനോജ് എബ്രഹാം 2 വർഷം മുമ്പ് അന്നത്തെ DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് നൽകിയ കത്ത് പോലീസ് ആസ്ഥാനത്ത് തന്നെ മുങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനു പിന്നിൽ ചില വിദേശകരങ്ങൾക്കും പങ്കുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇതേക്കുറിച്ച് ഒരു പ്രമുഖ മാധ്യമമാണ് വിശദമായ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. 1.5 വർഷത്തിനു ശേഷം ഇന്റലിജൻസ് മുഖ്യമന്ത്രിക്ക് വിശദീകരണ റിപ്പോർട്ട് നൽകിയതോടെ പുതിയ കത്ത് ADGP നൽകി. മോൺസനെയും പോലീസ് ഉന്നതനെയും പരിചയപ്പെടുത്തിയത് ഇറ്റാലിയൻ പൗരത്വമുള്ള കോട്ടയം സ്വദേശിയായ ഒരു വനിതയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ലോക കേരള സഭയിലും അസൻ കേരള നിക്ഷേപക സംഗമത്തിലും ഇവർ സജീവ സാന്നിധ്യമായിരുന്നു. ഈ വനിത മോൺസണുമായി തെറ്റിയതോടെ പോലീസ് ഉന്നതനും ഇയാളെ കൈവിട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. തുടർന്നാണ് ശക്തമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് സഹിതം ADGP റിപ്പോർട്ട് നൽകിയതെന്നാണ് ഉന്നതർ വ്യക്തമാക്കിയത്. പോലീസ് ആസ്ഥാനത്ത് അതിശക്തമായ ബന്ധം ഈ യുവതിക്കുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അനിത പുല്ലയിലെന്ന വനിതയാണ് ഈ മാധ്യമം വാർത്താ സംശയ നിലയിൽ നിർത്തുന്നത്. ഇത് സംബന്ധിച്ച വ്യക്തമായ റിപ്പോർട്ടും ഈ പ്രമുഖ മാധ്യമം പുറത്തുവിട്ടിട്ടുണ്ട്. അനിത പുല്ലയിലെന്ന തൃശൂരുകാരിയെയാണ് ഈ വാർത്തയിൽ പരാമർശിക്കുന്നത്. ഇവർക്ക് പോലീസ് ആസ്ഥാനത്ത് നിരവധി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നുവെന്നത് വസ്തുതയാണെന്ന് പറയുന്നുണ്ട്. ലോക കേരള സഭയിൽ അംഗമായ ഇവർ പല രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പമുള്ള ചിത്രവും ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. റോമിലാണ് ഇവർ ഇപ്പോൾ താമസമെന്നാണ് ഇതിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ വാർത്തകളിലൊന്നും പൂർണ്ണ സത്യമില്ലെന്നാണ് അവരുടെ വൃത്തങ്ങൾ അറിയിക്കുന്ന സൂചനകൾ. മോൺസൺ മാവുങ്കൽ തന്നെയും പറ്റിക്കുകയായിരുന്നുവെന്നാണ് ഇവർക്ക് പറയാനുള്ളത്. തട്ടിപ്പ് മനസ്സിലാക്കിയപ്പോൾ തന്നെ പിന്മാറിയെന്നും ഇവരുടെ അടുത്ത വൃത്തങ്ങൾ പറഞ്ഞതായും ഈ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ റോം ലിങ്കിലേക്കും അന്വേഷണം കടക്കുമോ എന്നതും നിർണായകമാണ്. വളരെ വിശദമായാണ് ഇവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പേര് വയ്ക്കാതെ ഈ പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2019 മെയ്യിൽ SP സുജിത് ദാസിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് DGP ലോക്നാഥ് ബെഹ്റയും ADGP മനോജ് എബ്രഹാമോ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ കൊച്ചിയിലെത്തിയത്. മടങ്ങാൻ നേരം മനോജിനെ ബെഹ്റ ക്ഷണിച്ചു. മനോജ്, നമുക്കൊരു മ്യൂസിയം കണ്ടിട്ട് വരാം. ഇരുവരും കാറിൽ കയറിയതോടെ അന്ന് കൊച്ചി കമ്മീഷണറായിരുന്ന S. സുരേന്ദ്രൻ മ്യൂസിയത്തിലേക്കുള്ള വഴി പറഞ്ഞുകൊടുത്തു. മ്യൂസിയത്തിൽ മോൺസനും ജീവനക്കാരും മാത്രം. ഇത് കാണാൻ ആരും വരുന്നില്ലേ, വാങ്ങാനുള്ള പണം എവിടെന്നാണ്, എവിടെ വിൽക്കുന്നു തുടങ്ങിയ മനോജിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി ഒന്നും തന്നെ ഉണ്ടായില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആയുർവേദ ഡോക്ടറാണെന്ന് പറഞ്ഞ മോൺസൺ വജ്രക്കല്ലുകൾ പതിച്ച 100 വാച്ചുകൾ, സ്വർണ അക്ഷരങ്ങളിൽ എഴുതിയ വേദപുസ്തകം എന്നിങ്ങനെ പലതും കാണിച്ചു കൊടുത്തു. സിംഹാസനത്തിൽ കയറ്റി ചിത്രങ്ങളും എടുത്തു. ഏതാനും ദിവസം കഴിഞ്ഞ് മോൺസൺ ഇത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. അതോടെയാണ് തട്ടിപ്പിനെ കുറിച്ച് കൂടുതൽ സംശയം ഉയർന്നത്. തുടർന്ന് 2019 മെയ്യിൽ തന്നെ ADGP നൽകാനുള്ള കത്ത് തയ്യാറാക്കി മനോജ് DGP നൽകി. അത് പക്ഷേ ADGP ലഭിച്ചോ എന്നതിൽ വ്യക്തതയൊന്നുമില്ല. ഒപ്പം സംസ്ഥാന ഇന്റലിജൻസിനോടും വിശദമായ അന്വേഷണവും ആവശ്യപ്പെട്ടു. ആ സമയം പ്രവാസി വനിത പോലീസ് ആസ്ഥാനത്ത് ഒട്ടേറെ തവണ വന്നിരുന്നതായി ഉന്നത ഉദ്യോഗസ്ഥർ ഓർക്കുന്നതായും ഈ മാധ്യമത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റലിയിലെ മലയാളികളുടെ വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് വരുന്നതെന്നാണ് DGP സഹപ്രവർത്തകരോട് പറഞ്ഞിരുന്നതെന്നും ഈ മാധ്യമത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2020 ഡിസംബറിൽ തട്ടിപ്പിനെ കുറിച്ചുള്ള മറ്റൊരു ഇന്റലിജൻസ് റിപ്പോർട്ട് DGP മുഖ്യമന്ത്രിക്കും കിട്ടി. ഇയാളെ സൂക്ഷിക്കണമെന്നും തട്ടിപ്പുകാരനാണെന്നും അതിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ആ സമയത്താണ് മോൺസണും വനിതയും തമ്മിൽ ഇടയുന്നതെന്നാണ് ഈ മാധ്യമത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തുടർന്ന് 2021 ജനുവരിയിൽ മോൺസന്റെ ഇടപാട് അന്വേഷിക്കണമെന്ന ഔദ്യോഗിക കത്ത് DGP ലോക്നാഥ് ബെഹ്റ ADGP നൽകി. ഒപ്പം ഇന്റലിജൻസ് റിപ്പോർട്ടും. ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരുകളില്ലായിരുന്നുവെന്നാണ് മാധ്യമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിനിടെ മുഖ്യമന്ത്രിയുടെ പേരും ഇയാൾ തട്ടിപ്പിന് ഉപയോഗിക്കുന്നതായി വിവരം ലഭിച്ചു. ഈയിടെ മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതി ഇന്റലിജൻസ് വിശദമായി അന്വേഷിച്ച് ശരിവെക്കുകയും ചെയ്തിരുന്നു. ഉടൻ പോലീസ് ഉന്നതരെ വിളിച്ചു വരുത്തി ശക്തമായ നടപടിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് DGP അനിൽകാന്ത് എറണാകുളം ക്രൈംബ്രാഞ്ച് SP MJ സോജനെ അന്വേഷണം ഏൽപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറ്റലിയിലെ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഇടപെടണമെന്ന ആവശ്യവുമായി മുൻ ക്രൈംബ്രാഞ്ച് മേധാവിയെയും ഈ വനിത സന്ദർശിച്ചിരുന്നുവെന്നും ഈ പ്രമുഖ മാധ്യമം റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവരുടെ കാര്യത്തിൽ ഇനി പോലീസിന്റെ നീക്കം എന്താവാമെന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. മറ്റ് വിവരങ്ങളെല്ലാം ഇനി വരുന്ന അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.